രാത്രി 12 മണിക്ക് അസംഭവം പറഞ്ഞത്. പറഞ്ഞിട്ട് ഇപ്പോൾ ഞാനും എൻ്റെ സുഹൃത്ത് ശശിയായിട്ടും കൂടി ഇങ്ങോട്ട് വന്നതാണ്. ഇപ്പോൾ ഇവിടെ പിന്നെ ഇവിടെയാണ് എൻ്റെ മെയിൻ പരിപാടി നടക്കുന്നത്. അപ്പോൾ ഇവിടെ അത് കൂടുതൽ ആൾക്കാർ നിന്നതെന്നാണ് അറിയാൻ വേണ്ടി പറ്റിയത്. രാത്രിയിൽ ഈ പടക്കം പൊട്ടുന്ന ശബ്ദം കേട്ടായിരുന്നോ? അല്ല അല്ല, ശബ്ദം കേട്ടില്ല. ഇപ്പോൾ അതിനുശേഷം ഒരുപാട് ആൾക്കാർ മംഗലാപുരം ഹോസ്പിറ്റലും അതുപോലെ പെരിയാരത്തും ഹോസ്പിറ്റലിലും ഒരുപാട് ആൾക്കാർ കൊണ്ടുപോയിട്ടുള്ളത്. വളരെ ദാരുണമായ സംഭവമാണ്, വളരെ ദുഃഖകരമായ സംഭവമാണ്. ഇത് സാധാരണ പല സ്ഥലത്തു നിന്ന് ആളുകൾ വരാറുണ്ടല്ലോ? പല സ്ഥലത്ത്. ഇത് പിന്നെ ഇവിടെ പല ഇവിടെ ആദ്യമായിട്ടാണ് ഈ 10-ാമത്തെ ശേഷം ആദ്യം ഇവിടെ കളിയാട്ടം കഴിഞ്ഞ ശേഷമാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കളിയാട്ടം നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ട് പല സ്ഥലത്തുനിന്നും ആൾക്കാർ ഇവിടെ എത്തുന്നതാണ്. ആയിരക്കണക്കിന് ആൾക്കാർ ഇവിടെ കൂടി നിൽക്കുന്ന ഒരു ഉത്സവത്തിന് തുടക്കമാണ് ഇവിടുന്ന് ഉള്ളതല്ലേ? ഇവിടുന്ന് ഉത്സവത്തിൻ്റെ തുടക്കം ഇവിടെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഉത്സവത്തിൽ ഉത്സവകാലമാണ് മലബാറിൽ. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഇവിടേക്ക് വന്ന് തെയ്യം കാണും. വലിയ രീതിയിൽ വെടിക്കെട്ടൊക്കെ ഉണ്ടാകാറുണ്ടോ അതോ ചെറിയ ആചാരത്തിന്? ചെറിയ ആചാരപ്രകാരമുള്ള വെടിക്കെട്ട് സാധാരണ. പക്ഷേ സ്ഥലപരിമിതി ഒരു പ്രശ്നമായിരുന്നു അല്ലേ? നമ്മളിവിടെ സ്ഥലപരിമിതി ചെറിയ പ്രശ്നമാണ്. പെട്ടെന്നൊരു വെടി, ചെറിയൊരു വെടി പെട്ടുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ആളിപ്പൊട്ടി കൂടും, ഭയങ്കര ഇതായിപ്പോയി. അപ്പോൾ കുറേ കഴിയുമ്പോഴാണ് ആൾക്കാരുള്ളതും തെയ്യം വരെ ഇതിൻ്റെ അടുത്ത് വരെ പുക പറഞ്ഞ് കയറിയിരുന്നില്ല. അതിന് എന്താ സംഭവിച്ചെന്ന് പെട്ടെന്ന് മനസ്സിലായില്ല. ഇല്ല അല്ല, ഈ ഞങ്ങളറിഞ്ഞ എങ്ങനെയെന്ന് വെച്ചാൽ വേറെ വെടി പൊട്ടിപ്പോൾ അതിൻ്റെ സ്പാർക്കിംഗ് ഉണ്ടായി വന്ന് കയറിയിട്ടാണ് ഇത് പൊട്ടിയെന്നാണ് അറിഞ്ഞത്. ഇവിടെ വെടിക്കെട്ട് തുടങ്ങിയായിരുന്നോ ആ സമയത്ത്? ഇവിടെ പടക്കം പൊട്ടിച്ച് തുടങ്ങിയായിരുന്നു. തുടങ്ങി രാവിലെ 6 മണിക്ക് തുടങ്ങിയല്ലോ. ഇവിടെ ദീപം വെക്കുന്ന സമയം മുതൽ വെടിക്കെട്ട് പൊട്ടിക്കുന്ന സമയത്ത് തീപ്പൊരി വന്ന് വീണതായിരിക്കും, പാർക്കിംഗ് വന്ന് എന്നാണ് ഞങ്ങളെ വിശ്വാസം. ഇവിടെയൊക്കെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തൊക്കെ നിറച്ച ആൾക്കാരുണ്ടായിരുന്നോ? ഈ ഭാഗത്തുണ്ടായില്ല, അപ്പുറത്ത് ഈ വെടി കമ്പപ്പുര എന്ന് പറയുന്ന ഈ വെടി പടക്കം വെച്ച് അവിടെ ആളുണ്ടല്ലേ? നല്ല റിസ്ക് ആയിരുന്നു, കാരണം ഈ തെയ്യത്തിന് പ്രത്യേകത തട്ടും തെയ്യായിട്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് നല്ല ജോളിയുണ്ട് വിത്ത്, അതിൻ്റെ കൂടെ തല്ലും കിട്ടും, അത്ര തിരക്ക ഓടിക്കുമ്പോൾ ആളുകൾ ചുറ്റോടും. തെയ്യത്തിന് നമ്മൾ കൂക്കി പായിക്കുമ്പോൾ അത് നമ്മളെ തല്ലാൻ വയ്ക്കു വരും, അതേ ഉള്ളൂ. അങ്ങനെ അതന്നെ തട്ട് തെയ്യം കണ്ട് ആസ്വദിച്ചൊക്കെ ആളുകൾ ഇരിക്കുന്ന സമയത്താണ് അപകടം നടക്കുന്നത്. അതെ, അത്ര നല്ല രസമായിട്ട് വരുന്ന സമയത്താണ് ഈ സംഭവം. അപ്പോൾ ഒരു മാമൂലൊരു വെടി പൊട്ടിക്കലുണ്ട്, ആ വെടി പൊട്ടിക്കുന്ന സമയത്താണ് ഇതിൻ്റെ സ്പാർക്കിംഗ് ഉണ്ടായെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. ഞങ്ങളപ്പുറത്താണ് ഉണ്ടായിരുന്നത്. പുകയെല്ലാം പോയതിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങോട്ട് കയറുന്നത് തന്നെ. എല്ലാവരും ഏത് ഭാഗത്തേക്ക് ഓടി ആ സമയത്ത്? ഇത് അത് കിട്ടുന്ന സ്ഥലത്ത് അവിടെ ആ മുൻഭാഗത്തൊരു ഗേറ്റ് ഉണ്ട്, അതിലേ പോയി. പക്ഷേ അപ്പുറത്തെ ഗേറ്റിൽ ആരും പോയിട്ടില്ല, അങ്ങ് അങ്ങോട്ടൊന്നും ബാധിച്ചിട്ടില്ല. ഇവിടെയുള്ളവരൊക്കെ എങ്ങനെ നിങ്ങളൊക്കെ തന്നെ രക്ഷപ്പെടുത്തിയതാണോ വന്നിട്ട് പരിക്കുപറ്റിയവരൊക്കെ? കുറേ ആൾക്കാരെ നമ്മൾ സഹായിച്ചു ഇവിടെ നിന്ന്, പിന്നെ ആംബുലൻസ് വന്നു അതിൽ കയറ്റി ഇവിടെ തന്നെ ഇവിടെ തന്നെയല്ല നമ്മൾ മെനക്കെട്ടിരുന്നു കുറേ ആൾക്കാർ. പിന്നെ ഇവിടെ ഉണ്ടായിരുന്നു പ്രൈവറ്റ് വണ്ടി, അവർ ആരും എടുക്കാൻ പറ്റിയില്ല. അവർ സ്വന്തം വന്ന വണ്ടി കയറൊന്നും എടുക്കാൻ നിന്നിട്ടില്ല, ഒന്ന് രണ്ട് വ്യക്തികൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇവരെ പരിക്ക് പൊള്ളൽ പറ്റിയ കുറേ ആളുകളുണ്ട്, എങ്ങനെ നമ്മൾ രക്ഷപ്പെടുത്തുന്ന സമയത്ത്? ഇപ്പം ഞാൻ എൻ്റെ അറിവിൽ തന്നെ ഒരു 75 ആൾ അപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ ആൾ കൂടിയിട്ടുണ്ടെന്നാണ്, ചെറിയ കുഞ്ഞുകളുണ്ടായിരുന്നു, ആൾക്കാർ കൂടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. സ്ത്രീകളും കുട്ടികളാണോ ഈ ഭാഗത്ത്? കുട്ടികളാണ്. അവർ കുഞ്ഞിടെ ചെരുപ്പിലവിടെ ഉണ്ടല്ലോ, കുഞ്ഞുകളെയും മടിയിലിരുത്തി പാലും കൊടുത്ത് പിന്നെ വെള്ളം കുടിക്കേണ്ട വെള്ളമെല്ലാം കൊടുത്തിട്ട് അവരവിടെ ഇരിക്കുന്നു, സുഖമായിട്ട് തെയ്യം കാണുന്നു. പുറംനാട്ടുകാരുണ്ടെന്നു മംഗലാപുരക്കാർ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇവർക്ക് പൊള്ളൽ വലിയ രീതിയിൽ പൊള്ളൽ പറ്റിയ ആളുകളുണ്ടായിരുന്നു? 3-4 വലിയ രീതിയിൽ ഉള്ള ഒന്ന് രണ്ടാൾ കോഴിക്കോടുണ്ട്, പിന്നെ മാംഗ്ലൂരുണ്ട്, പിന്നെ ഇവിടെ തേജസ്വിനി ആശുപത്രിയിൽ പെരിയാരത്ത്. അങ്ങനെ ആംബുലൻസിൻ്റെ കളി തന്നെ ഇവിടെ. ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടാൻ ആളുകൾ ബുദ്ധിമുട്ടാണ്, ഇങ്ങനെ ചുറ്റും മതിലുള്ള സ്ഥലമാണ്, കുറച്ച് സ്പേസ് കുറവല്ലേ? സ്പേസ് അത് ഇതുണ്ട് കുറച്ച്, എന്നാലും മാക്സിമം ആൾക്കാർ പോയി. പിന്നെ എത്ര ഇത് ഈ പുക കണ്ടമാനം പുകയായിരുന്നു, അതാണ് വീണുപോയി. ഉടനടക്കി തിക്കി തിരക്കി വീണ് ആളുകൾ വീണുപോയോ? തിക്കി തിരക്കിൽ അങ്ങനെ വീണിട്ടില്ല, ഈ പുകയുടേതും ഈ ചൂടിൻ്റെതും കൊണ്ട് പൊള്ളലേറ്റ ആൾക്കാരേ ഉള്ളൂ. അങ്ങനെ തിക്കി തിരക്കിൽ വീണിട്ടൊന്നുമില്ല. ഇവിടെ സാധാരണ എങ്ങനെ വെടിക്കെട്ടെന്ന്? വലിയ രീതിയിൽ വെടിക്കെട്ടണോ ചെറിയ ഒരു ആചാരത്തിന് ഭാഗം മാത്രമാണോ? ആചാരം മാത്രം, ആചാരപ്രകാരം ഇന്ന് എത്തിക്കേണ്ട വെടിയും കൂടെ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. അപ്പം പിന്നെ കുറച്ചുണ്ടാവും, മറ്റേ കുറച്ച് വെടിയേ ഉണ്ടാവുള്ളൂ, മാലപ്പടക്കം അങ്ങനത്തെ ഉണ്ടാവും. ഇവിടെ നമ്മൾ മാലപ്പടക്കം പൊട്ടിച്ചായിട്ട് കാണുന്നുണ്ട്. ഈ ആകാശത്ത് പോയി പൊട്ടുന്ന പടക്കങ്ങൾ ചെറിയ തോതിലേ പുറത്ത് കാണുന്നുള്ളൂ. ചെറിയ തോതിലെ വെടി ഇവിടെ ഉപയോഗിക്കലുണ്ട്. ഓരോ തെയ്യത്തിന് ഓരോ ആകാം ഇത് ഇൻട്രസ്റ്റ് കൂട്ടാൻ വേണ്ടിയുള്ള അതിന് ഓരോരോ വെടി അങ്ങനെയാണ്. പടക്കം പൊട്ടിക്കുമ്പോൾ ആളുകൾക്ക് ആവശ്യമാകും ചെയ്യും? അല്ല, എന്തായാലും നമുക്ക് ഒരു റൂമർ കിട്ടില്ല അവിടെ തെയ്യം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള. പടക്കം പൊട്ടുന്ന ശബ്ദം കേട്ട ആളുകൾ വരുകയും ചെയ്യും? ആ വരും, അവിടെ അവിടെ ദീപം വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ തെയ്യം തുടങ്ങിയിട്ടുണ്ടെന്നെല്ലാം പറഞ്ഞിട്ട് ആൾക്കാർ, നമുക്ക് ഒരു ഇതാണ് ദൂരം ഉണ്ടെങ്കിലും അത് അവിടെ തുടങ്ങി നമ്മളും പാഞ്ഞു വരുമല്ലോ.
പിന്നെ ഭക്ഷണമൊന്നും ഇന്നൊന്നും ഇല്ലെന്ന് തോന്നുന്നു. തെയ്യം റദ്ദാക്കി, തെയ്യക്കാരെല്ലാം പോയി. നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുക, അപകടം നടക്കുന്നത് ആദ്യമായിട്ടാണ്. കയ്യിൽ വെച്ച് പിടി പൊട്ടിച്ചിട്ട് അങ്ങനെയല്ലേ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാവും. ചെറിയ കൈന്ന് പൊട്ടിത്തെറിക്കുന്നൊക്കെ അല്ല. ഈ രീതിയിൽ ഒരു ഉത്സവം നടക്കുന്ന സമയത്തൊക്കെ ഇല്ല അപകടം ഉണ്ടായിട്ടില്ല. ഇല്ല ഇല്ല, അങ്ങനത്തെ ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇവിടെ ഉണ്ടായിട്ടില്ല. പല സ്ഥലത്ത് ആളുകൾ കേട്ടറിഞ്ഞ് വരുന്നുണ്ടോ ആൾക്കാരൊക്കെ? ആ ഇപ്പം വരുന്നുണ്ട്. ഞങ്ങൾ രാത്രി ഫുള്ള് ഇവിടെ തന്നെ ഉണ്ടായിന്. ഞാൻ പോയിട്ടേ ഇല്ല. എൻ്റെ പേര് മോഹൻ നായർ. മോഹനേട്ടനെ പോലുള്ള കുറേ ആളുകൾ തെയ്യം നേരിട്ട് കണ്ട ആളുകളാണ്. ചേട്ടനൊന്നും പറ്റിയിട്ടില്ലല്ലോ അല്ലേ? ഒന്നുമില്ല, എങ്ങനെ എന്തൊന്നും പറ്റിയില്ല.